ഹായ് ഗൈസ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സനേഷ് കൃഷ്ണൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എസ് കെ വി എൻ്റർടൈൻമെൻ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചെറിയ സ്ഥലം അവിടെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് മീൻ പിടിക്കാൻ പോവാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണാം ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഒപ്പം ഒരു ജസ്റ്റ് ഫൺ വീഡിയോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ പിടുത്തമാണ് അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന ഈ ഒരു കോറിയിൽ നിന്നാണ് ഇവിടെ നിന്നാണ് നമ്മളെ മീൻ പിടിക്കാൻ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം വെള്ളത്തിന് എന്തോ ഒരു കളർ ചേഞ്ച് ഉണ്ട് എന്തായാലും നോക്കാം ഈ സ്ഥലം മൊത്തത്തിൽ വളരെ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇതൊരു വ്യക്തിയുടെ സ്ഥലമാണ് ഇത് മൊത്തമായിട്ട് റബ്ബറും കാടാണ് ഞാൻ കുറച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഈ വെള്ളം ഒഴുകി വരുന്നത് ഒരു ചോലയിൽ നിന്നാണ് വളരെ മനോഹരമായ സ്ഥലമാണ് നമുക്ക് അവിടെ പോയി കാണാം അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സ് അവിടെ ചൂണ്ട റെഡിയാക്കേണ്ടത് അത് നോക്കിയിട്ട് വരാം കൂട്ടുകാർ അവിടെ ഭയങ്കര പണിയിലാണ് അവർ ഈര സെറ്റ് ചെയ്യാണ് ചൂണ്ടിൽ സെറ്റ് ചെയ്യാണ് മാറിപ്പോയി ഭയങ്കര സേഫ്റ്റിയിലൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് തുറക്കുമ്പോൾ കാണാം ഓക്കെ നമ്മൾ ചൂണ്ടയിടൽ ആരംഭിച്ചിരിക്കുകയാണ് ഭയങ്കര ക്ഷമ വേണ്ട ഒരു ജോലിയാണിത് സെൽഫി സ്റ്റിക്കിൻ്റെ മോളാണ് ഈ സ്ഥലം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണ് സംഭവം വേറെ വൈബാണ് സത്യത്തിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടും മനസ്സ് ശാന്തമാവും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ പ്രകൃതിക്ക് നമുക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാവുന്ന ഒരു സുഖം അത് അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ് ഈ വെള്ളം മുകളിൽ ഒഴുകി വരുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ തണുത്ത വെള്ളമാണ് എന്റെ തണുത്ത അറിയ വെള്ളത്തിന് ഉറവിടെ അവിടെ നോക്കാൻ പോയി കഴിഞ്ഞ് ചിലപ്പോ നല്ല പണി കിട്ടും ഞാൻ ഗൂഗിൾ മാപ്പിനകത്ത് നോക്കി അപ്പോ അവിടെ ഒരു കുളം പോലത്തെ എന്തോ കാണുന്നുണ്ട് അതിൽ ഞാൻ പോയിട്ടില്ല അങ്ങോട്ട്
നല്ല അടിപൊളി ഒരു വൈബ് ഉള്ള ഒരു ചോലയാണ്. चोरड फुल व्यू नमुक कोल वन पाड़ मोड़कूट ना अति मनोहर अड़ेल के कुम चाड़ू वैलिए कुंड अब प्रवा प्रदेशवास नस कुटे कुछ സൗകര്യമുണ്ട്. പിന്നെ പാറകളായതുകൊണ്ട് വഴുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കയറിയിട്ട് വന്ന വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല ഒരു പ്ലേസാണ്. ചുറ്റുവർത്ത റബ്ബർ മീൻ പിടിക്കാൻ പോയിട്ടുള്ള പല ബ്ലോഗുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല മീൻ കിട്ടാറുണ്ട്. ഇന്ന് എനിക്ക് മീൻ പിടിക്കാൻ കാര്യമായിട്ട് നിങ്ങൾക്ക് മീൻ പിടിക്കാൻ അറിയുന്നില്ല. ചൂണ്ടൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ ഇടുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരും അതുപോലെ തന്നെ വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല. അവരെന്താ പിടിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് പോയിട്ട് മണ്ണിനെ വെച്ചിട്ടാണ് അവർ മീനെ പിടിക്കാൻ അവിടെ ഇരയിട്ട് മണ്ണിരയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എത്രത്തോളം മീൻ കിട്ടുമെന്ന് എനിക്ക് അറിയൊന്നുമില്ല. ഞാൻ പോയി നോക്കാം. എന്തായാലും അവരെന്താ ചെയ്യുന്നത് അവർ ബാക്കി കാര്യം നോക്കാം. അവർ ഇതുകൊണ്ട് ഡീറ്റെയിൽസ് കൂടി നോക്കാം. ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് കൂടി നോക്കാം. എന്താണ് അവർ മീൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. മീൻ വാങ്ങിക്കൊടുത്തിട്ട് ചൂണ്ടലിട്ടിട്ട് കാണിച്ചു തരാൻ വേണമെങ്കിൽ എനിക്ക്. പക്ഷെ അതിലൊരു രസമില്ലല്ലോ. നമുക്ക് പിടിച്ചുള്ള മീൻ ജെനുവിനായിട്ട് എന്താണെങ്കിലും കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറയും. കിട്ടിയാൽ നമ്മൾ കിട്ടിയ മീനെ കാണിച്ചു തരും. അപ്പോൾ എന്തായാലും അതുകൊണ്ടും ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നമുക്കെന്തായാലും അവരുടെ അടുത്ത് ചെന്ന് നോക്കാം ഗൈസ്. എന്താ ഈ മീൻപിടുത്തം എത്രത്തോളം ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. മീൻപിടുത്തത്തിൽ എത്ര കിലോ മീൻ കിട്ടി നമുക്ക് ചെന്ന് നോക്കാം. ആ പിടിക്കുന്നുണ്ട് ഇവിടെ. ഉണ്ണിയെ എത്ര മീൻ കിട്ടിയടാ? ഈ വെള്ളത്തിനൊരു കളറുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് മീൻ ഇവിടെ കിട്ടണില്ല. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. ഒന്ന് ഇറക്കി ക്യാമറ ഒന്ന് വെള്ളത്തിൽ ഇറക്കി നോക്കാം. ഞാൻ കാണിച്ചാൽ എന്തൊരു പച്ച നിറം നമുക്ക് കാണുന്നുണ്ട് കണ്ടോ. ഇങ്ങനൊരു സംഭവം ഈ വെള്ളത്തിൽ കാണുന്നുണ്ട് നമ്മള്. മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട്. കടയോ ഏതാ മീന്? പരലി. പരലോ? ഓ പേരറിയാത്ത ഒരു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാ നമുക്കൊരു മീനെ കിട്ടിയിട്ടുള്ളത്. അവിടെ തന്നെ വീണ്ടും ട്രൈ ചെയ്യാണ്. ഈ ഒരു മീൻപിടുത്ത പരിപാടിയിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്നത് ഇത് ഉണ്ണിയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് മീൻ കിട്ടിയത് രോഹിത്. പിന്നെ നമ്മളെ കൂടെ പൗസു എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ഇനി രണ്ടു പേരും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അരവിന്ദും നികീഷും. അടുത്ത മീനെ കിട്ടിയിരിക്കുകയാണ്. നമ്മള് അതെ നമ്മളെ രോഹിത്തിനാണ് അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് മീനായിരിക്കാണ്. ഇപ്പൊ സെയിം മീൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പേരൊന്നും അറിയാം. ആ ഉണ്ണിക്ക് ഒരു മീൻ കിട്ടിയിരിക്കുകയാണ്. അതോ സെയിം മീൻ തന്നെ നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഈ കോറിയിൽ ഈ മീൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. മത്സരം നല്ല ആവേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-1 ആണ് സ്കോർ. ഇപ്പത്തെ രോഹിത്തിന് 2, ഉണ്ണിക്ക് 1. വന്നിട്ട് അരമണിക്കൂറായിട്ട് നമ്മളെ 3 മീൻ തന്നെ കിട്ടിയിട്ടുള്ളൂ. ചെറിയൊരു കുളം സെറ്റപ്പും ഉണ്ടായിട്ടുണ്ട്. വമ്പ സെറ്റപ്പിൽ നമ്മളെ ബാക്കി ആൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല മീനെ കിട്ടും. നമ്മൾ 2 സബ്സ്ക്രൈബേഴ്സ് ഇതാ വരുന്നത്. ഒരു ഹായ് പറയും. ഇപ്പോൾ രണ്ടാളും കൂടി നമ്മൾ ഇപ്പോൾ ജോയിൻ ആയിട്ടുണ്ട് മീൻ പിടിക്കാൻ. ആദ്യ സെറ്റപ്പോട് കൂടിയാണ് അവർ വന്നിട്ടുള്ളത്. നികീഷ ചൂണ്ടൊന്ന് കഴിഞ്ഞിട്ടാ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു തരാം.
ഇപ്പോ ഏറെ സെറ്റ് ആണ് നിഗീഷിൻ്റെയും രോഹിത്തിൻ്റെയും ഉണ്ണിയുടെയും പിടുത്തം കണ്ട അരവിന്ദന് ആവേശം മൂത്ത് അരവിന്ദും നമ്മുടെ ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ഒരു മീൻ കൂടി തോന്നുന്നു നമുക്കൊരു മീൻ അടിച്ചിരിക്കുകയാണ് കമോൺ അത്യാവശ്യം കിട്ടിയിൽ വെച്ച് ഏറ്റവും നല്ല മീനാണ് തോന്നുന്നു അവസാനമായിട്ട് ഒരു മീൻ കൂടി അടിച്ചിരിക്കുകയാണ് വീണ്ടും അടുത്ത എരനെ കോർത്തം ഇട്ടിട്ടുണ്ട് ഈ മനോഹരമായ സ്ഥലത്തിൻ്റെ വീഡിയോയും ഞങ്ങളുടെ മീൻ പിടുത്തമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ സ്ഥലം എടയൂർ പഞ്ചായത്തിലെ മണ്ണത്ത് പറമ്പ് എന്ന സ്ഥലത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക